എക്സാലോജിക് ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സി എം ആർ എല്ലിന്റെ ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ ഇഡിക്ക് മുമ്പിൽ ഹാജരായി. ഇത് നാലാം തവണയാണ് സുരേഷിനെ ഇഡി ചോദ്യം ചെയ്യുന്നത്. യെസ് രാഗിൻ, വിവരങ്ങളുമായി നമുക്കിപ്പോ ഉണ്ട്. രാഗിൻ, ഈ സുരേഷ് കുമാറിന്റെ അടക്കം മൊഴി നമ്മള് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കണ്ടിരുന്നു. അദ്ദേഹം അടക്കം അവിടുത്തെ ഇടപാടുകൾ വിശദീകരിച്ചിരുന്നു. മുമ്പ് മൂന്ന് തവണ ഇഡി ചോദ്യം ചെയ്തു. വീണ്ടും എന്തിനാണ് സുരേഷിനെ വിളിപ്പിച്ചിരിക്കുന്നത്? എക്സാലോജിക് ഇടപാട് കേസിൽ സി എം ആറിൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നേരത്തെ സി എം ആറിൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നത്. ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ആദായ നികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് ഇവരൊക്കെ തന്നെ മൊഴി നൽകിയിരുന്നു. അതിനു പിന്നാലെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധന ഇ ഡി നടത്തുകയാണ്. ഇതിന് ശേഷം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ അടക്കം നോട്ടീസ് നൽകാനുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. ഇതോടൊപ്പം തന്നെ ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പണം നൽകിയത്, എന്ത് സേവനത്തിന്റെ പേരിലായിരുന്നു, എന്തടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ശശിധരൻ കർത്തയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കമുണ്ടെന്നും സൂചനകളുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ സി എം ആറിൽ ഉദ്യോഗസ്ഥരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അവർ ഹൈക്കോടതിയിലടക്കം പോയിരുന്നു. എന്തായാലും ഇതിന്റെ അടുത്ത നടപടികൾ എന്ന് പറയുന്നത് എക്സാലോജിക്കിലേക്കാണ് അന്വേഷണം നീളുക. അതുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ സി എം ആറിലെ ഉദ്യോഗസ്ഥരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത് ഇ ഡി. ആ ചോദ്യം ചെയ്യൽ അത് ഇന്നും തുടരുകയാണ്. ഏതായാലും